നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ദീപാവലിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ദീപാവലിക്ക് നമുക്കൊരു മധുര പലഹാരം ഉണ്ടാക്കണം, ഒരു ഡയമണ്ടിൻ്റെ ഒരു സ്വീറ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഡയമണ്ട് സ്വീറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോ കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാവ് എടുത്തേക്കണം. മാവ് ഗോതമ്പ് മാവാണ് എടുത്തേക്കണത് കേട്ടോ. ഗോതമ്പ് മാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. അതിൽ 4 ഏലക്കായ ഇട്ട് കൂടി പൊടിച്ചതാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് നെയ്യ് വേണം. പാലൊഴിച്ചിട്ടാണ് നമ്മൾ കുഴക്കണത്. അപ്പോൾ നമുക്ക് ഈ ഡോവിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര മിക്സ് ചെയ്യാം. മധുര ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, അതല്ല കുറവ് മതി എന്ന് വെച്ചാൽ കുറവിടാം. സ്വീറ്റ് അല്ലേ ഇത്, മിക്കവാറും എല്ലാവരും മധുരം നല്ലപോലെ ഇടും. ഞാനിപ്പോൾ അത് മുഴുവിട്ടിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നമുക്ക് ഷുഗറിൻ്റെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് മതി എന്ന് വെച്ചാൽ കുറച്ച് മതി ഒരു പേരിന്. നമ്മളിപ്പോൾ എല്ലാ മധുരത്തിനും ശരിക്കും സോൾട്ട് ഇടുമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണം. ഇതിൽ നമ്മൾ ചപ്പാത്തി മാവ് പരുവത്തിൽ കേട്ടോ. ആ മാവ് കുഴച്ച് പരത്താവുന്നുള്ളൊരു പരുവത്തിലാണ് നമ്മൾ എടുക്കണത്. നമ്മൾ പരത്തിയിട്ട് ഇത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം. ഇത് ദീപാവലിയുടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ്. അപ്പം നമുക്കിനി പാലൊഴിച്ചു. പാല് നമുക്ക് റൂം ടെമ്പറേച്ചർ പാലാണ് വേണ്ട കേട്ടോ. കുറേ വെച്ച് കുഴിക്കാം. ഇപ്പൊ തന്നെ മാവിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ മീഡിയം അപ്പത്തേ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോ മാവിന് ഒരു തുണ്ടേശം ഇങ്ങനെ എടുത്തിട്ട് ചപ്പാത്തിയുടെ പോലെ ചപ്പാത്തിയുടെ കട്ടിയല്ല, അതിനേക്കാളും കുറച്ച് കട്ടി വേണം സ്വീറ്റ്സിന്. കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ. അപ്പത്തേ നമ്മുടെ ഡോ നമുക്ക് പരത്തിയെടുക്കണം. ഇച്ചിരി വലിയ ബോള് ഇട്ടോട്ട് എടുക്കണം. അതൊന്ന് കൈവച്ച് പരത്തിയാൽ മതി. ആദ്യം കുറച്ച് പൊടിയിടണം നമ്മൾ പരത്തണത്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. കൈവച്ച് പരത്തിയാൽ മതി, കാരണം ചപ്പാത്തിയുടെ അത്രയ്ക്ക് കനം കുറവ് നമുക്ക് വേണ്ട. ണ്ടാക്കിട്ടുണ്ട് എന്റെ അമ്മയുടെ വീട്ടില്. നമ്മള് എന്നിട്ട് ഇത്രയിട്ട് നമ്മള് ഡയമണ്ട് ആയിട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാണ് ചെയ്യാം. ഈയൊരു ഇത് കട്ടി മതി കേട്ടോ. നമുക്ക് കണ്ടോ തിക്നെസ് കണ്ടോ, ഈ ഒരു തിക്നെസ് മതി നമുക്ക്. ഇതിന് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വേവിച്ച് വെച്ചു മടക്കിട്ട് അല്ലേ. അല്ലേ അമ്മ, അമ്മ അല്ലേ അമ്മ. ഇനി നേരെ വലിച്ചേ, ശരിച്ചു വലിച്ചേ. കണ്ടാ നമ്മൾ കാണിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡയമണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, സിമ്പിളായിട്ട് ഡയമണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അതായത് പോലെ ഇത്
സൈഡ് ഭാഗമൊക്കെ നമുക്ക് ഡയമണ്ട് ഷേപ്പ് അല്ല കിട്ട, വേറെ ഷേപ്പ് ആയിരിക്കും. കണ്ട പരത്തി കട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതേ നമ്മുടെ മാവൊക്കെ പരത്തി നമ്മളിത് ഡയമണ്ട് ഷേപ്പിൽ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഓയിൽ വെച്ച് ഫ്രീജ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാവ് കുഴച്ച് നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് കോരിയെടുക്കണ്ടേ. നമ്മുടെ ഗോൾഡൻ യെല്ലോ കളറാകുമ്പോ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. വേഗം തന്നെ ആവും, ഇടുമ്പോഴേക്ക് ഇതാവും. അപ്പോ കോരി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ സ്വീറ്റിൽ ഇപ്പൊ മധുരം കുറവാൻ തോന്നാന്ന് വെച്ചാ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കാം, മിക്സ് ചെയ്യാൻ മതി. അതുപോലെ തന്നെ നമുക്ക് എല്ലാതും വറുത്ത് പോരാട്ടോ. അപ്പൊ ഇതേ നമ്മുടെ ഡയമണ്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നൊരു ടേസ്റ്റ് എന്തായാലും നോക്കണം. അപ്പൊ ഇത് ഗോതമ്പ് പൊടി ആയി കാരണം കുഴപ്പമില്ല, ഇത് ഗോതമ്പ് പൊടി മാത്രമല്ല നമുക്ക് മൈദയും വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന വിചാരിക്കണം. അപ്പൊ നിങ്ങൾ ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനി ഒരു അടുത്ത ഡിഷുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.